പലരും പരീക്ഷയ്ക്ക് എഴുതാൻ പോകുന്നതിന് മുമ്പ് എൻ്റെ അടുത്ത് വന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ചിലർ ഇൻ്റർവ്യൂവിനായിരിക്കാം, അത് അറ്റൻഡ് ചെയ്യാൻ പോണതിന് മുമ്പ് വന്ന് പറയുന്ന ഒരു കാര്യം ഇങ്ങനെയാണ്: അച്ഛാ പ്രാർത്ഥിക്കണം, ഭാഗ്യത്തിന് ഒന്ന് രക്ഷപ്പെട്ടാൽ മതി, ഭാഗ്യത്തിന് ഒന്ന് ജയിച്ചാൽ മതി. ഈ ഭാഗ്യം ഉണ്ടാകണത് എങ്ങനെയാണ്? അത് ഒത്തിരിയേറെ ഹാർഡ് വർക്ക് ചെയ്യുമ്പോഴല്ലേ. പണ്ടങ്ങോ കേട്ട ഒരു വാചകം ഉണ്ട് മനസ്സിൽ, ആ വാചകം ഇങ്ങനെ ഇങ്ങനെയാണ്: ഡോണ്ട് ബിലീവ് ഇൻ ലക്ക്, ബിലീവ് ഇൻ ഹാർഡ് വർക്ക്. ഭാഗ്യം എപ്പോഴും ഉണ്ടാകണമെന്നൊന്നുമില്ല, പക്ഷെ ഹാർഡ് വർക്ക് ചെയ്ത ജീവിതത്തിൽ ഭാഗ്യം ഉണ്ടാകും. പരീക്ഷ എഴുതാൻ പോകുന്ന ഒരു കുട്ടി നന്നായിട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ അവൻ്റെ ജീവിതത്തിൽ ഭാഗ്യമുണ്ട്. പഠിക്കാത്തൊരു കുട്ടിക്കോ ഭാഗ്യമുണ്ടെന്ന് പറയാൻ പറ്റുമോ? ഇല്ല. ഇപ്പം പരീക്ഷ എഴുതാൻ പോവുക, നമ്മൾ പഠിച്ച എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് വന്നിരിക്കുന്നതെങ്കിലോ, ആ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടുമ്പോൾ തന്നെ നമ്മൾ പറയും, ഭാഗ്യത്തിന് ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻ പേപ്പർ തന്നെ, അല്ലെങ്കിൽ ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെ വന്നിട്ടുണ്ട് ഭാഗ്യത്തിന്. സ്നേഹം നിറഞ്ഞവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഭാഗ്യം ഉണ്ടാക്കുന്നത്, ലക്കുണ്ടാക്കുന്നത് നമ്മുടെ ഹാർഡ് വർക്കാണ്. ഒത്തിരിയേറെ അധ്വാനിക്കുന്നവൻ്റെ മുമ്പിൽ ദൈവം കനിയാതിരിക്കില്ല, ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നവൻ്റെ മുമ്പിൽ ദൈവം ലക്ക് തരാതിരിക്കില്ല. അതുകൊണ്ട് ജീവിതത്തിലെ ഏത് കാര്യത്തിലും ഹാർഡ് വർക്ക് വേണം. ഒത്തിരിയേറെ കഷ്ടപ്പെടുന്നവൻ്റെ കൂടെ ഈ ലോകം ഉണ്ടാകും, ദൈവം ഉണ്ടാകും. അവിടെ ദൈവം ഉണ്ടാകുമ്പോൾ ഭാഗ്യം ഉണ്ടാകും. അതുകൊണ്ട് ജീവിതത്തിലെ ഏത് കാര്യത്തിലും കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പരിശ്രമിച്ച് നേടിയെടുക്കുന്നവരാകാൻ, കുറച്ചും കൂടിയൊക്കെ ജീവിതത്തിൽ ആത്മാർത്ഥത പുലർത്തി ജീവിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. ഓർത്തിരിക്കണം, ഡോണ്ട് ബിലീവ് ഇൻ ലക്ക്, ബിലീവ് ഇൻ ഹാർഡ് വർക്ക്. ദൈവം സഹായിക്കട്ടെ, ദൈവം കൂടെ ഉണ്ടാകട്ടെ.